ഹായ് ക്വാറിഷാം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പായസം ഉണ്ടാക്കേണ്ട ഒരു രീതിയാണ്. സാധാരണ സേമിയ പായസം, നമുക്ക് സേമിയ പായസം ഉണ്ടാക്കേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞു തരാം. പായസം ഉണ്ടാക്കാൻ, നല്ല രീതിയിൽ പായസം ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണ്ടിവരും. അതിനൊരു 2.5 മിനിറ്റ് കൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തരാം. നിങ്ങൾ ലാസ്റ്റ് വരെ ഇത് കാണാൻ ശ്രമിക്കുക. ഇതിന് വേണ്ട സാധനങ്ങൾ 1.5 ലിറ്റർ പാല്, 1 ലിറ്റർ വെള്ളം, 100 ഗ്രാം സേമിയ, 1 ടേബിൾ സ്പൂൺ സാമുനരി. ഹോളിക ഉപയോഗിക്കുന്നത് കൊണ്ട് പഞ്ചസാരയുടെ അളവ് സ്വല്പം കുറയ്ക്കണം. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായും, ആവശ്യത്തിന് നെയ്യും. ഇതിൽ ചവ്വരി 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ആദ്യമായി 1.5 ലിറ്റർ പാലും 1.5 ലിറ്റർ വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് സേമിയയും കുതിർത്ത് വെച്ച ചവ്വരിയും ചേർത്ത് ഇളക്കുക. വെന്ത ഉടൻ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇതിലേക്ക് നന്നായി പിടിച്ചു വരുന്ന പാകത്തിൽ ഇതിലേക്ക് ബാക്കിയുള്ള പാലും ചേർക്കാവുന്നതാണ്. ചെറുതീയിൽ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. സാവധാനം ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു വരും. ഇതിൻ്റെ മുകളിലുള്ള വെള്ളം മാറിക്കിട്ടുന്ന പരുവത്തിൽ നെയ്യൊഴിച്ചു കൊടുക്കാം. മുകളിലുള്ള വെള്ളം വറ്റി വരുന്ന പാകത്തിൽ സേമിയ അതിൻ്റെ മുകളിലേക്ക് വന്ന് നിൽക്കും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ശേഷം കപ്പലണ്ടിയും മുന്തിരിയും വറുത്ത് ചേർക്കാം. ഏലക്കായി പൊടിച്ചതും ചേർത്തതിന് ശേഷം പതുക്കെ ഇളക്കി കൊടുക്കാം. ചെറുതീയിലാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ ചേർത്ത വെള്ളം മുഴുവൻ വറ്റി വരണം. സദ്യയിലൊക്കെ പായസം ഉണ്ടാക്കി വിളമ്പി കഴിയുമ്പോഴേക്കും പായസം നല്ല കട്ടിയായി വരും. അത് ഇതുപോലെ ചെയ്താൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവായി കിട്ടും. പായസം മിക്സിനേക്കാളും കൂടുതൽ നമുക്ക് ഇതുപോലെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത പായസത്തിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ. കൊഴുപ്പ് കുറവുള്ള പാലാണ് ഇതിനുപയോഗിച്ചത്. അതിനാലാണ് 1 ലിറ്റർ വെള്ളം ചേർത്തത്. അല്ലെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരും. കർണാടക അതിർത്തിയോട് കിടക്കുന്ന കാസർഗോഡ് ജില്ലയിൽ സദ്യയിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഹോളിക. അത് പാൽപ്പായസത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. തീർച്ചയായും നിങ്ങളിത് പരീക്ഷിക്കണം. ഇതിനുള്ള കുറവുകൾ വല്ലതുമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.